ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ മൈ ഫ്രണ്ട്സ്, ഐ ആം ജാസ്മിൻ ടീച്ചർ. ഇന്ന് നമ്മൾ എസ് സി ആർ ടി സിലബസ് സ്റ്റാൻഡേർഡ് 10 ഒന്നാമത്തെ സോഷ്യൽ പാഠമാണ് നോക്കുന്നത്. പാഠത്തിൻ്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. പാർട്ട് 1 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചു. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. ഏകദേശം കഴിയണ തൊട്ടു മുമ്പാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കുകയാണ്. എന്താണ് ഫ്രഞ്ച് വിപ്ലവം നമ്മൾ കണ്ടു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ 1, 2 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇത് 3 പാർട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആദ്യം തന്നെ ഒരു പ്രസ്താവനയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക്ക് പറഞ്ഞ അഭിപ്രായം. ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക്ക് പറഞ്ഞ അഭിപ്രായമാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യൂറോപ്പിൽ മാത്രം ലോകത്താകമാനം ഫ്രഞ്ച് വിപ്ലവം എന്ത് ചെലുത്തി? സ്വാധീനം ചെലുത്തി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം, അതിൽ പ്രധാനമായിട്ടുള്ള 3 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന 3 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആലോചിക്കേണ്ട കാര്യം, ദേശീയതയുടെ ആവിർഭാവം. ദേശീയതയുടെ ആവിർഭാവം, ജനകീയ പരമാധികാരം എന്ന ആശയം. അതുപോലെ പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. ഈ 4 ഓർത്തു വയ്ക്കാം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം, 1 പറയോ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 2 ദേശീയത വളർത്തി. 3 ജനകീയ പരമാധികാരം. 4 പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. പിന്നെ നമുക്കറിയാം, രാജ്യമെന്നല്ല, രാജ്യത്തെ ജനങ്ങളാണെന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആര്? ഓസ്ട്രിയൻ ഭരണാധികാരിയെ മെറ്റേർണിക്ക, കാരണം ടീച്ചർ പറഞ്ഞു തന്നു. ഓക്കെ, അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലുള്ള സ്വാധീനം? ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയും തമ്മിൽ സ്വാധീനമുണ്ട്. എന്താണ് അതിൽ സ്വാധീനം എന്ന് ടീച്ചർ പറഞ്ഞുതരാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അതിൽ നമുക്കറിയാം, നമ്മുടെ മൈസൂരിലെ ഭരണാധികാരി എന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. മൈസൂരിലെ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ സ്വാധീനിക്കുക മാത്രമല്ല, ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു തന്ത്രം രൂപീകരിക്കുക, അത് ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തിലൂടെ ഒരു തന്ത്രം രൂപീകരിക്കാനും നമ്മൾ ടിപ്പു സുൽത്താൻ തയ്യാറായി. പൗരനായ ടിപ്പു, എന്താ പറയുന്നത്, പൗരനായ ടിപ്പു എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി നട്ടു. മാത്രമല്ല, ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ പ്രധാനമായി 4 ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയുമായി ബന്ധം ചോദിക്കുമ്പോൾ എന്താണ്? നമ്മുടെ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ ടിപ്പു സുൽത്താനായിട്ടാണ് ആ ബന്ധം കിടക്കുന്നത്. ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തിലൂടെ ബ്രിട്ടീഷ് ക്കാർക്കെതിരെ പോരാടാനുള്ള തന്ത്രമായിട്ട് അതിനെ കരുതി. മാത്രമല്ല, പൗരനായ ടിപ്പു എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ ട്രീ ഓഫ് ലിബർട്ടി നട്ടു. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായി. ഓർക്കേണ്ട പോയിന്റ്, പൗരനായ ടിപ്പു ജാക്കോബിൻ എന്ന ക്ലബിൽ അംഗമായത്, ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചത് തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ആരായിട്ട് ബന്ധമുണ്ട് എന്ന് ഓർക്കണം. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധമുണ്ടെന്ന് ഓർക്കണം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തത് പറയുന്നത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ട് എല്ലാവർക്കും അറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു കുറച്ച് നാൾ
ഫ്രഞ്ച് ജനത. കുറച്ച് നാള് നെപ്പോളിയൻ്റെ ഏകാധിപത്യത്തിൻ്റെ കീഴിൽ കഴിയേണ്ടി വന്നു. ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ഫ്രഞ്ച് ജനതയ്ക്ക് കഴിയേണ്ടി വന്നു. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. വർഷം ഓർക്കണം, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. പിന്നീട് അദ്ദേഹം പല പരിഷ്കാരങ്ങളും ഫ്രാൻസിൽ വരുത്തി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് തന്നെ രൂപീകരിച്ചു. സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമസംഹിത ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമപരിഷ്കാരം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് എന്താ പറയാന്നറിയോ? നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്, വരും തലമുറ തന്നെ ഓർക്കുന്നത് എന്തായിരിക്കും? തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കുമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുടെ വാക്കുകളാണ് ഇവ? വരും തലമുറ തന്നെ ഓർക്കുന്നത് തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കുമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വരികൾ ഓർത്ത് വയ്ക്കുക, ആരാണ് പറഞ്ഞതെന്ന്. ഇനി അടുത്തൊരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം ടീച്ചറോട് പറഞ്ഞാൽ വേണ്ട. മനുഷ്യാവകാശ പ്രഖ്യാപനം റൂസോയും ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ്? ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ. അദ്ദേഹത്തിന് പ്രശസ്തമായ ഗ്രന്ഥമാണ് ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ്. പ്രശസ്തമായ ഗ്രന്ഥമാണ് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്. പിന്നീട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഒന്നും കൂടി ഓർക്കാം, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ. അപ്പൊ ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോ എന്നോർക്കണം. അതുപോലെ അദ്ദേഹമാണ് നാഷണൽ അസംബ്ലിയുടെ ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിച്ചെന്നോർക്കണം. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് ഓർക്കണം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ എവിടെയായിരുന്നു? നമ്മുടെ ബോണപ്പാർട്ടിലായിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിലായിരുന്നു. 1799 ഫ്രഞ്ച് ഫ്രാൻസ് കീഴടക്കുകയും അത് ഫ്രാൻസിൽ കുറച്ച് നിയമപരിഷ്കാരങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുത്തുകയും ചെയ്തു. അതിനുശേഷം വെരി ഇമ്പോർട്ടൻ്റ്, 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പൊ യൂറോപ്യൻ സഖ്യ സൈന്യവുമായി നടന്ന യുദ്ധത്തിൽ 1815 ആ യുദ്ധമാണ് എന്തറിയപ്പെടുന്നത്? വാട്ടർലൂ യുദ്ധം. നമ്മൾ കുറേയധികം കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ടർലൂ യുദ്ധം ഏതു വർഷമാണെന്നുള്ളത്. 1815 ആരുമായിട്ടാണെന്ന് ഓർക്കണം, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടും യൂറോപ്യൻ സഖ്യ സൈന്യവും. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ആഹാ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്താണ് ലാറ്റിൻ അമേരിക്ക എന്ന് ഓർക്കണം. മധ്യ അമേരിക്കയും തെക്കേ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസിൻ്റെ ദ്വീപുകളും ചേർന്നതാണ് ലാറ്റിൻ അമേരിക്ക. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസിൻ്റെ ദ്വീപുകളും ചേർന്നതാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയിൽ ഇവിടെ പറയുന്നു, ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്നത് ഈ ഒരു കവിതയാണ്. ആരുടെ? ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദയുടെ. ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദയാണ് പറഞ്ഞിട്ടുള്ളത് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ടുള്ള ഏതാനും വരികളാണത്. ആ ലാറ്റിൻ അമേരിക്ക എന്ന സ്ഥലം എത്രത്തോളം സമ്പന്നമായിരുന്നുവെന്ന് ആ വരികളിൽ നമുക്ക് മനസ്സിലാക്കാം. നോക്കാം, വിഭവങ്ങളുടെ സമൃദ്ധി, ചോള കൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തുന്നു, വ്യാപാരത്തിലെ സമ്പത്ത് നേടിയിരുന്നു. 4 പോയിന്റാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക എങ്ങനെത്രത്തോളം സമ്പന്നമായിരുന്നു? വിഭവങ്ങളുടെ സമൃദ്ധി, ചോള കൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. അപ്പൊ ഈ നഗരത്തെ, ഈ ലാറ്റിൻ അമേരിക്ക ആരാണ് കോളനികളാക്കിയത്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരും. ഈ സമ്പത്തിൻ്റെ സമൃദ്ധിയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും വന്ന് അവിടെ എന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിച്ചു. കോളനി ഭരണം ജനജീവിതം ദുഷിതമാക്കി. അപ്പോൾ ഈ എന്ത്, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടേതായ രീതിയിലുള്ള മതവും ആചാരവും വിദ്യാലയങ്ങളും ദേവാലയങ്ങളൊക്കെ
സ്ഥാപിച്ച് അവരുടേതായ കാർഷിക വിളകളും അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഇവരെ ലാറ്റിൻ അമേരിക്കയുടെ ജീവിതം വളരെ വളരെ കഷ്ടപ്പാടിലായി. അവരെ അടിമത്തത്തിലായി, കോളനികൾ അടിമകളെ പോലെ അവർ ജീവിക്കേണ്ടി വന്നു. അപ്പോൾ അവർ ഒരു വിപ്ലവത്തിലൂടെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ആരായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത്? ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ. പേരോർക്കണം, ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ. ഇതിലെ സൈമൺ ബോളിവറിൻ്റെ പേര് നിങ്ങൾക്കറിയും. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബോളിവർ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബോളിവറാണ്. അപ്പോൾ അത് ഓർക്ക്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ വിമോചകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബോളിവറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പകുതി തൊട്ട് പഠിച്ചു, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പഠിച്ചു, നെപ്പോളിയൻ ബോണപാർട്ടിന് ഫ്രഞ്ച് ഫ്രാൻസുകാരുമായി ബന്ധം പഠിച്ചു, പിന്നെ നമ്മുടെ ഇന്ത്യയും ഫ്രഞ്ചും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു, ടിപ്പു സുൽത്താൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് കാണുന്ന വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, ഇതൊക്കെ വൺ വേഡുകളാണ്, മക്കൾ നന്നായി പഠിക്കണം. അപ്പോൾ നാളെ നമുക്ക് റഷ്യൻ വിപ്ലവമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലായ ഹാപ്പി പി എസ് സി എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പോട്ടെ ടീച്ചറെ, നാളെ കാണാം. ബൈ ബൈ.